പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഓയിൽ, അതായത് നമുക്ക് നല്ല രീതിയിൽ ശരീരം നിറം വയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഈ ഓയിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. നമുക്കൊരു 5 തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങ ചിരകി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ നീക്കം ചെയ്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെയുള്ള ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഓയിൽ തയ്യാറാക്കാൻ പോകുന്നത്. മറ്റൊന്ന് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ വേണം, അതായത് പച്ചമഞ്ഞൾ. പച്ചമഞ്ഞൾ നമുക്ക് ഒരു 5-6 പീസ് എടുക്കാം. 5-6 പീസ് എടുത്തിട്ട് നല്ല രീതിയിൽ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. തേങ്ങാപ്പാലിൻ്റെ കൂടി ഈ പച്ചമഞ്ഞൾ നമ്മൾ അരച്ചതും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഓയിൽ കാച്ചിയെടുക്കേണ്ടത്. ഇപ്പോൾ ഓയിൽ കാച്ചുമ്പോൾ ചെറിയ തീയിൽ വേണം കാച്ചിയെടുക്കാൻ. തീ തിളയ്ക്കുന്നതിനനുസരിച്ച് ഇതിൽ നിന്നും ഓയിൽ നീക്കം ചെയ്യുകയും അതുപോലെ തന്നെയാണ് വെള്ള ജലമെല്ലാം ബാഷ്പീകരിച്ചു പോവുകയും ഇതിലുള്ള ഓയിൽ മാത്രം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും അത് ആകുന്നത് വരെയും നമ്മൾ നല്ല രീതിയിൽ തിളപ്പിക്കണം. അത് ചെറിയ തീയിൽ തിളപ്പിച്ചാൽ മതിയാകും. അപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ സമയമെടുത്ത് തന്നെയാണ് തിളപ്പിക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തിളപ്പിച്ച് വരുമ്പോൾ ഈ മഞ്ഞളിൻ്റെ ആ നിറം ഈ എണ്ണയിലേക്ക് ലയിക്കും. അപ്പം നല്ല രീതിയിലുള്ള നിറമുള്ള ഒരു എണ്ണയായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം തണുക്കാൻ മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി അരിപ്പ് ഉപയോഗിച്ച് അരിച്ചിട്ട് നീക്കം ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു ഗ്ലാസ് ബോട്ടിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ദിവസം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ 5 തേങ്ങയൊക്കെ ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലേ കിട്ടത്തുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ കാച്ചി വയ്ക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഉപയോഗിച്ച് ഈ ഓയിൽ തയ്യാറാക്കി നോക്കണം. കാരണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയാൽ മാത്രം കൂടുതൽ ഉണ്ടാക്കി വെച്ചതിനൊരു കാര്യമുള്ളൂ. ഇതായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പിന്നെ ഓയിലി സ്കിൻ കെയർ ഇത് ഉപയോഗിക്കുമ്പോൾ നോക്കിയാണ് ഉപയോഗിക്കാൻ. കാരണം അവരുടെ ചർമ്മത്തിൽ ഓയിൽ മയം ഉള്ളതുകൊണ്ട് അവർക്ക് മുഖക്കുരു വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ചർമ്മക്കാർക്ക് നല്ലതാണ്. അതായത് മുഖത്തെ ചുളിവുകൾ മാറുവാനും അതുപോലെ തന്നെയാണ് ഫുൾ ബോഡിക്കും ഉപയോഗിക്കാവുന്ന നല്ലൊരു ഓയിലാണ്. കൈകാൽ നിറം വയ്ക്കുവാനും എല്ലാം സഹായിക്കും. ഇത് കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക. അതിനുശേഷം കുളിക്കാം. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കടല മാവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ കടല മാവ് ഉപയോഗിച്ച് കഴുകി കളയേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആളൊന്ന് ഓപ്ഷനാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.